പ്രകാശം പരക്കട്ടെ. ഫിറോസാണ് 92.7 ബിഗ് എഫ്എം റേഡിയോയിൽ നിന്ന്. ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഒരുപാട് വഴികളിലൂടെ ഒരുപാട് ഇടങ്ങളിലൂടെ കടന്നു പോകാനുള്ള ഭാഗ്യം, ഒരുപക്ഷെ നിയോഗം ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ദൈവം തന്നിട്ടുണ്ട്. ഇന്ന് അത്തരത്തിൽ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് പൂർത്തീകരിച്ച് എന്നൊരു വലിയ സന്തോഷത്തിൻ്റെ ഒരു കുഞ്ഞു കൂടാരത്തിന് കീഴിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാനുണ്ട്, പിന്നെ സുമിയുണ്ട്, ഒപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ ജനപ്രതിനിധി ആകുമല്ലോ, ആകണല്ലോ, ഏറ്റവും ബഹുമാനീയനായ ഇദ്ദേഹമുണ്ട്. അതുപോലെ സ്നേഹയാത്രയുടെ പ്രിയപ്പെട്ട പിന്നെ സതീർഥ്യരുണ്ട്. ഒപ്പം നമ്മുടെ ഇന്നത്തെ ഈ ദിവസത്തെ ചടങ്ങിലെ പ്രധാന അതിഥികളായിട്ട് വന്ന രണ്ട് വ്യക്തിത്വങ്ങൾ, നമ്മുടെ കൊച്ചിയിൽ നിന്നൊക്കെ വന്ന രണ്ട് പേരുണ്ട്. ഒപ്പം ഇവിടുത്തെ നമ്മുടെ ചേച്ചിയുണ്ട്, അച്ചുവിൻ്റെ അമ്മ. അച്ചുവിൻ്റെ അമ്മ എന്ന സിനിമ പേരിലേ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. ഈ അച്ചുവാണ് അന്ന് എൻ്റെ മടിയിൽ നമ്മുടെ സുമിയുടെ ഒപ്പം ഒക്കെ ഉണ്ടായി. ഞങ്ങളൊരു വീഡിയോ ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ച് അച്ചുവിനെ ഒന്ന് കാണിച്ചു കൊടുത്ത് അവർക്ക് ഓർമ്മ വരട്ടെ. അച്ഛനിപ്പോൾ ചെറുതായിട്ടൊരു ചെറിയ സ്കിൻ ഡിസോർഡർ കൂടി വന്നു കേട്ടോ. അവൻ്റെ ചികിത്സ കഴിഞ്ഞതിൻ്റെ അങ്ങേ മാസം 17-ാം തീയതി സിറ്റിയിലായിരുന്നു സ്നേഹയാത്രയുടെ വകയായിട്ട് പോയത്. അപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞതനുസരിച്ചുള്ള ഫെർദർ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം അതിൻ്റെ കൂടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കൂടി ഇപ്പോൾ അച്ഛുവിന് ആരംഭിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ അച്ഛൻ അന്ത്യ വിശ്രമം കൊള്ളുന്ന മണ്ണും ഇവിടെ തന്നെയാണ്. അപ്പോൾ അന്ന് ചേച്ചിയുടെ ഏറ്റവും വലിയ സ്വപ്നം അതാണ്, സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സംരംഭം. ഇവിടെ വിട്ടു പോകാൻ ഒരു തരത്തിലും ചേച്ചിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അങ്ങനെ കുറേ ഓപ്ഷൻ പറഞ്ഞു, പക്ഷെ അതൊന്നും ഇഷ്ടമല്ല. ഇവിടെ ആ ചേട്ടനുള്ള സ്ഥലത്ത് തന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്യണം, നിങ്ങൾ അതിനുള്ള സഹായം ചെയ്തു തരും എന്നാണ് പറഞ്ഞത്. സ്നേഹയാത്രയും ഞങ്ങളും ചിറകും എല്ലാം കൂടിയുള്ള ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അല്ലേ, നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരുപാട് ആശയങ്ങൾ സംസാരിച്ചു. ഇപ്പോൾ മാവിൻ്റെ കാര്യം, ഇങ്ങനെ മാവാട്ടി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട്. അവസാനമാണ് ഈ ഒരു തീരുമാനത്തിലെത്തിയത്. കുറച്ച് കോഴിയൊക്കെ വാങ്ങിച്ച് ആടിനെയൊക്കെ മേടിച്ച്, അപ്പോൾ ചേച്ചിക്ക് അച്ഛൻ്റെ കാര്യം നോക്കാം, അതുപോലെ വീട്ടിൻ്റെ വെളിയിൽ കോഴീനെയും അതും ഇതുമൊക്കെ നോക്കാം. അതൊരു ചെറിയ സംരംഭം മനസ്സിൽ ഉദ്ദേശിച്ചതാണ്. അന്ന് വന്ന് കണ്ടപ്പോൾ തന്നെ നമ്മളിങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് പിന്നീട് ഈ ആശയം നല്ല രീതിയിൽ സ്നേഹയാത്രയും പിന്നെ ഞങ്ങൾ വീഡിയോ ഇട്ടപ്പോൾ അതിന് താങ്ക്സ് നിങ്ങളോട് തന്നെയാണ് പറയാനുള്ളത്. കാരണം നമ്മളൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അതിന് ഇരു കൈയും നീട്ടി സ്വീകരിച്ച് ഉള്ളതിൽ പങ്ക്, അതേ പറയുന്നുള്ളൂ, ഉള്ളതിൽ പങ്ക്, ഉള്ളവൻ ഇല്ലാത്തവനെന്നില്ലാത്ത ഒരു വ്യത്യാസമില്ലാതെ ഉള്ളതിൽ പങ്ക് ഞങ്ങളിലേക്ക് എത്തിച്ച എല്ലാവരെയും ഈ ഒരു സമയത്ത് ഞങ്ങൾ ഹൃദയം കൊണ്ട് നന്ദി പറയുകയാണ്. ഇനി പിന്നെ ശാന്ത, രമണി, സിന്ദൂരി, ബിന്ദു, രമ്യ, സൗമ്യ എന്നീ പേരുകളുള്ള 24 കോഴികൾ കണ്ടോ, 24 കോഴി കുഞ്ഞുങ്ങൾ. ഇതിന് എത്ര, 25 ദിവസം പ്രായം, 50 ദിവസം പ്രായം, 50 ദിവസം പ്രായമായ കോഴികളെയാണ്. ഇത് സ്നേഹയാത്രയാണ് ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും കേട്ടോ. അവര് അവരുടെ ചെറുപ്പക്കാര് ഈ പറഞ്ഞ പോലെ മുട്ട ഇടാൻ 40 ദിവസം കൂടി കഴിഞ്ഞാൽ ഇവരങ്ങോട്ട് മുട്ട ഇട്ട് കൊടുക്കും. പിന്നെ ചറപറ 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 മുട്ടയാണ്. അപ്പോ ഹൈടെക് കോഴിക്കൂട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 24 കോഴികളുണ്ട്. പിന്നെ നമ്മുടെ നാലാടോ, മൂന്നാട്, മൂന്നാടുകളെ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ സ്നേഹയാത്ര തന്നെ പറയും അതിന്റെ പിന്നിലുള്ള പ്രയത്നവും കാര്യങ്ങളും ഒക്കെ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ലേ, പറഞ്ഞോ. പറയാനായിട്ട് ഒന്നുമില്ല, ഞങ്ങള് ഫിറോസൊക്കെ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തത്. ഇതിന്റെ എല്ലാത്തിന്റെയും 100% ക്രെഡിറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രെഡിറ്റ് കൊടുത്ത് കളിക്കുന്നതൊക്കെ. ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊക്കെ കൂടി സഹായിച്ച അതിന്റെ കണക്ക് നമുക്ക് പറയണം കേട്ടോ. സഹായിച്ച ഇതിനാണ് ചേച്ചി. ഇങ്ങോട്ടേക്ക് സന്തോഷമായോ? നമ്മൾ ഇതിൽ മുമ്പോട്ട് പോകുന്ന ഉറപ്പാണോ? ആ ഉറപ്പിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത് അല്ലേ. അമ്മയ്ക്കാണ് കുറച്ചുകൂടി ഉറപ്പം തോന്നുന്നു. എറണാകുളം കാര്യം കൂടി വായോ, അവരുടെ വകയായിട്ടാണ് ഇന്ന് ഈ പറഞ്ഞ പോലെ. ഈ ഇതിനെല്ലാറ്റിനും കൂടി നമുക്കൊരു 48,000 രൂപയോളം ചിലവായി. അതിൽ 50,000 രൂപ സഹായവുമായിട്ട് USTGlobal ജോലി ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളാണ് എത്തിയത് അല്ലെ. ഞങ്ങൾക്ക് പുറത്തറിയണ്ട. ആ അതെ, അങ്ങനെ ഒരു എല്ലാം കൂടി എത്ര പേരുണ്ട്? ആ അതൊരു കൂട്ടായ്മയാണ്. അവരുടെ പേര് പറഞ്ഞോളൂ. ആ ഏതാ, ഒപ്പം, ഒപ്പം എന്ന കൂട്ടായ്മ. അതെ അതെ, പിന്നീട് രജിസ്റ്റർ ചെയ്യാലോ. ആ കൂട്ടായ്മ കൂടി നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. ഇനിതാ അച്ഛൻ്റെ നോക്കാനുള്ള അച്ഛൻ്റെ അനിയനാണ് അല്ലേ. കോഴി നോക്കൂ ഇല്ലേ. ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ ദേവസ്വം ബോർഡിൽ നിന്ന് നമ്മുടെ മുരളി ചേട്ടന്റെ വക രണ്ട് വാക്കുകൂടി കേട്ടില്ലെങ്കിൽ അതിനൊരു പൂർണ്ണതയില്ല. ഇവിടെ ഇത്രയും വലിയ സഹായങ്ങൾ ചെയ്ത സ്നേഹദൈവത്തിന്റെ പ്രവർത്തകർക്ക്, സ്നേഹയാത്രയുടെ പ്രവർത്തകർക്ക് ഈ നാടിന്റെ നന്ദിയും കടപ്പാടും ഒക്കെ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇതുപോലെ നിങ്ങളുടെ ശ്രമങ്ങൾ ഇനിയും തുടർന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും. 121,000 രൂപയാണ് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അച്ഛുവിന് വേണ്ടി തന്നത്. ഒരുപാട് സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. പ്രകാശം പരക്കട്ടെ.